ഗവർണറുടെ സുരക്ഷാ അവലോകനം ചെയ്യാനുള്ള യോഗം അവസാനിച്ചു. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷയും രാജ്ഭവനുള്ളിലെ സുരക്ഷാ ചുമതലയും സി ആർ പി എഫിന്. പ്രവേശന കവാടത്തിൽ പോലീസ് തന്നെ സുരക്ഷ ഒരുക്കും. പോലീസ് ആയിരിക്കും ഗവർണർ റൂട്ട് തീരുമാനിക്കുന്നത്. അഖിൽ ഷാ അൻസാർ വിവരണം വച്ചിരുന്നു. അഖിൽ, അതൊരു ഡിമാർക്കേഷൻ എങ്ങനെയാണ്? സി ആർ പി എഫ് സുരക്ഷയുടെ ഗവർണർക്കുള്ള സുരക്ഷയുടെ രീതി എങ്ങനെയാകും? അഖിൽ ഷാ, ഹഷ്മി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഒരുക്കിയതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച രാജ്ഭവനിൽ നടന്നത്. ഒരു അവലോകന യോഗമായിരിക്കണം ആയിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് സുരക്ഷയിൽ വരുത്തേണ്ട മാറ്റം? ഏറ്റവും പ്രധാനമായും ഈ പോലീസും അതുപോലെ തന്നെ ഈ സി ആർ പി എഫും ഒരുമിച്ചുള്ള ഒരു സുരക്ഷയാകും ഗവർണർക്ക് ഒഴുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഏത് തരത്തിലായിരിക്കണം ഈ സുരക്ഷ എന്നത് കൂടി ആലോചിക്കാനായിട്ടുള്ള ഒരു യോഗമായിരുന്നു ഇന്ന് നടന്നത്. ഏറ്റവും പ്രധാനമായും ഈ യോഗത്തിലുണ്ടായ ഒരു ധാരണ, പോലീസും അതുപോലെ തന്നെ സി ആർ പി എഫും സംയുക്തമായുള്ള ഒരു സുരക്ഷയായിരിക്കും ഗവർണർക്ക് ഒരുക്കുക. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ഗവർണർ യാത്ര ചെയ്യുമ്പോൾ ഗവർണറുടെ വാഹനത്തിന് മുന്നിലും അതുപോലെ തന്നെ പിന്നിലുമായി പോകുന്ന എസ്കോർട്ട് വാഹനങ്ങൾ, അത് സി ആർ പി എഫ് ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കുക. ഒപ്പം ഈ രാജ്ഭവനുള്ളിലെ സുരക്ഷയും സി ആർ പി എഫ് ഏറ്റെടുക്കും. മറിച്ച് ഈ രാജ്ഭവനിലെ കവാടം, ഗേറ്റിന് മുന്നിലും ഉൾപ്പെടെ പോലീസും സംരക്ഷണം ഒഴുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ യോഗത്തിൽ ധാരണയായത്. മറ്റ് സുരക്ഷാ നടപടികളും പോലീസ് ആയിരിക്കും ഇത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും സി ആർ പി എഫും പോലീസും സംയുക്തമായുള്ള ഒരു സുരക്ഷയായിരിക്കും ഗവർണർക്ക് ഒരുക്കുക. ഓക്കെ, അഖിൽ ഷാൻ സറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.